ഈ വട്ടം കൂടിയിരുന്നിട്ട് കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ഏർപ്പാടാണ്. ആണോ ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ഒരുമിച്ച് കൂടി ഒരു അല്പം ഗോസിപ്പ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഒരു നാല് കൂട്ടുകാരെ അച്ഛൻ പരിചയപ്പെടുത്താൻ പോവാണ്. നമുക്ക് ഇവരുടെ കുറച്ച് കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ നാല് കൂട്ടുകാരെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഇതിൽ രണ്ട് പേരെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇനി ഇപ്പോൾ ഇന്ന് കണ്ടില്ലെങ്കിലും നാളെ എന്തായാലും കാണും. കാണുമ്പോൾ അവരോടൊരു ഹായ് പറയുക, അവർ പഠിപ്പിച്ചു തന്ന ഈ നല്ല പാഠത്തിനും നന്ദി പറയുക. നമ്മളോട് ആളുകൾ പറഞ്ഞിട്ടില്ലേ, ചുറ്റും നോക്കിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. സി, നമ്മൾ കാണുന്ന ഓരോ ആൾക്കാർ, നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങൾക്കെല്ലാം നമ്മളോട് പറയാനൊരു കഥയുണ്ട്, ഒരു പാഠവുമുണ്ട്. ഒരുപക്ഷെ അവർക്ക് പറ്റിയ അബദ്ധങ്ങളുടെ പാഠങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ അവർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ചില ഗുണങ്ങളും ചില ദോഷങ്ങളും, അതിലൂടെ നമ്മൾ പഠിക്കുന്ന പുതിയ ലെസൺസും ഒക്കെ ആയിരിക്കും. നമ്മളിന്ന് പഠിക്കാൻ പോവുക നാല് കൂട്ടുകാരിൽ നിന്നാണ്. അവരുടെ ചില കുറവുകളിലേക്കൊന്ന് കയറി ചെന്നിട്ട് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാമത്തെ അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ നാല് കൂട്ടുകാരെ നമ്മൾ പരിചയപ്പെടുക. കൂട്ടുകാരുടെ പേര് പെട്ടെന്ന് പഠിച്ചോ. 1 ഉറുമ്പ്, 2 കുഴിമുയൽ, 3 പല്ലി, 4 വെട്ടുകിളി. ഇവരിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ആ ബൈബിളിലെ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കണം. അതിനൊരു സ്ട്രക്ചറുണ്ട്. ഈ കൂട്ടുകാരൻ്റെ പേര് പരിചയപ്പെടുത്തുന്നു, അവൻ്റെ ഒരു കുറവ് പറയുന്നു, എന്നിട്ട് അവൻ്റെ ഒരു ഗുണവും കൂടെ പറയുന്നു. ഇങ്ങനെയാണ് അത് പോവുക. അതിനകത്ത് പരിചയപ്പെടുന്ന ആദ്യത്തെ കൂട്ടുകാരാരെന്നറിയോ, ഉറുമ്പിൻ കൂട്ടമാണ്. ഉറുമ്പിൻ്റെ പ്രത്യേകത പറയുന്നതാണ്, ഇവർ ഭയങ്കര ദുർബലരാണ്. ഇവർക്ക് ബലമൊന്നുമില്ല, ഇവർ ദുർബലരാണ്. പക്ഷേ അവർക്കുള്ള ഗുണം ഇതാണ്, അവർ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു. സി, ഇവരിൽ നിന്ന് പഠിക്കാനുള്ള കുഞ്ഞു പാഠം ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറവുകൾ ഉണ്ടാകാം, നമുക്ക് ബുദ്ധിമുട്ടുകൾ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഫ്യൂച്ചർ തിങ്കിങ്, ഭാവിയെക്കുറിച്ച് നല്ല ചിന്തയുള്ളവരായിരുന്നു ഇവർ. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് കൈയും കെട്ടി നിൽക്കുകയല്ല, നാളേക്ക് വേണ്ടി അവർ കരുതി വെച്ചു. നാളെക്കുറിച്ച് ആകുലരാകരുതെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് അധ്വാനിക്കണം, അങ്ങനെ അധ്വാനം കൂടി ഭാരമൊക്കെ വഹിക്കേണ്ടി വരുമ്പോൾ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് നാളത്തേക്ക് കൈയും കെട്ടിയിരിക്കരുത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു, കൊറോണ വന്നു, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, എൻ്റെ വഴികളൊക്കെ തടസ്സപ്പെടുത്തു, വിദേശത്തോട്ട് പോകാനുണ്ടായിരുന്നതാണ്, എല്ലാം ബുദ്ധിമുട്ടായി, ഇനി എന്നാ ആകുമെന്നൊക്കെ ഓർത്ത് കൈയും കെട്ടിയിരിക്കരുത്. ആഫ്റ്റർ കൊറോണ ദർ ഇസ് എ ടൈം. കൊറോണ കഴിഞ്ഞിട്ടൊരു സമയമുണ്ട്. അന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴേ ഭാവിയെക്കുറിച്ച് നന്നായിട്ട് ഈശോയോട് ചേർന്ന് ആലോചിക്കുക. തമ്പുരാൻ അതൊരു അനുഗ്രഹമാക്കി മാറ്റും. ഇതാണ് ഉറുമ്പിൻകൂട്ടത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ദുർബലരാണ്, ബലമില്ലാത്തവരാണ്, പക്ഷേ അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. 2-ാമത്തെ കൂട്ടുകാർ കുഴിമുയലാണ്. ബലഹീനരാണെന്നാണ് അവരെയും പരിചയപ്പെടുത്തുന്ന അവരുടെ കുറ്റം, അവരുടെ കുറവ്. പക്ഷെ അവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പാറയിടുക്കുകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. പാറകൾക്കിടയിലാണ് അവർ താമസിക്കുന്നതെന്ന്. സി, ഒരു കുഴിമുയലിനെ കണ്ടാൽ ചിലപ്പോൾ ബലഹീനരായതുകൊണ്ട്, കുഞ്ഞായതുകൊണ്ട് ഒരു ചവിട്ടിന് കൊല്ലാനൊക്കെ തോന്നും, ഞെക്കി പീച്ചാനൊക്കെ തോന്നും. പക്ഷേ അവർ രക്ഷപ്പെടാൻ വേണ്ടി അവർക്കുള്ള ആശ്രയം പാറയിടുക്കുകളാണ്. നമ്മൾ കുറവുകളുള്ളവരാണ്, നമുക്ക് ബലഹീനതകളുണ്ട്. പക്ഷേ നമ്മുടെ ദൈവത്തിന് ഒരു ബലഹീനതയില്ല, ഒരു കുറവില്ല. ദൈവത്തിന് ആകെയുള്ളൊരു ബലഹീനത പിന്നെയും പിന്നെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. നിന്റെ പാർപ്പിടം സുരക്ഷിതമാണെങ്കിൽ നിന്റെ ജീവിതം സുരക്ഷിതമാണ്. ഈശോയിൽ ആശ്രയിക്കുക. എനിക്ക് സംരക്ഷിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ആശ്രയമായി, സങ്കേതമായി, കോട്ടയായി ദൈവമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുക. നിന്റെ കുറവിലേക്കല്ല, ദൈവത്തിലേക്ക് നോക്കുക. ആ ദൈവത്തിനൊരു കുറവില്ലെന്ന് അറിയുക, തിരിച്ചറിഞ്ഞ് ജീവിക്കുക. 3-ാമത്തെ കൂട്ടുകാര് വെട്ടുകിളിയാണ്. വെട്ടുകിളികൾക്കുള്ള കുറവ് ഇതാണ്, അവർക്കൊരു രാജാവില്ല, അവർക്കുള്ള പ്രത്യേകത ഇതാണ്. എന്നാൽ അവ അണി അണിയായിട്ട് നീങ്ങുന്നു, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എപ്പോഴും നമ്മുടെ പുറകെ നടന്ന് നമ്മളെ നയിക്കാനോ വഴി നടത്താനോ ഗുണദോഷിക്കാനോ ഉപദേശിക്കാനോ എപ്പോഴും ആളുകൾ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന സമയമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമുണ്ട്. അന്ന് ഓർത്തിരിക്കേണ്ട ഇതാണ്, രാജാവില്ലാത്ത ഒരു കൂട്ടം വെട്ടുകിളിയെ നയിക്കുന്ന സർവശക്തനായ സൃഷ്ടാവായ ദൈവം അവർക്കുണ്ട്. നമുക്കും ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത്, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയത്ത് ഡിസിപ്ലിൻഡായിട്ട് മിടുക്കരായിട്ട് മുമ്പോട്ട് പോകാൻ, നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി ദൈവമായ രാജാവ് നമ്മുടെ കൂടെ ഉണ്ടാവണം. കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ആരും കൂടെ ഇല്ലെങ്കിലും, നയിക്കാൻ ആരുമില്ലെങ്കിലും നല്ല മിടുക്കരായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്ക് മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ പറ്റും. ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെങ്ങനെ ചിന്തിച്ചോന്ന് അറിയത്തില്ല, നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു നല്ല ചേട്ടായി, ഒരു ചേച്ചിയൊക്കെ കണ്ടിട്ട് വലുതാകുമ്പോൾ എനിക്ക് ഈ ചേട്ടായിയെ പോലെ ആവണം, എനിക്ക് ഈ ചേച്ചിയെ പോലെ ആവണം എന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ടത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദേ, ഇന്ന് നമ്മളെ നോക്കിയിട്ട് കുഞ്ഞുങ്ങളാരൊക്കെയോ വളരുന്നുണ്ട്. വലുതാകുമ്പോൾ ഈ ചേട്ടായിയെ പോലെ ആവണം, ഈ ചേച്ചിയെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ ഒരു മാതൃകയാവാൻ നമുക്ക് അവർക്കൊരു ഉപദേശം കൊടുക്കാനോ
അവർക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനോ നമുക്കൊരു രാജാവിനെ ആവശ്യമില്ല. നമുക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ്, ഈശോയോട് ചേർന്ന് വിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കാമെങ്കിൽ നമുക്കും നല്ല മാതൃകയായിട്ട് വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റും. ഏറ്റവും അവസാനത്തെ കൂട്ടുകാരാണ് നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കുട്ടൻ. പള്ളിക്കുട്ടനെ കുറിച്ച് അറിയാമല്ലോ, വാലൊക്കെ മുറിഞ്ഞു പോകുന്ന നമ്മുടെ കൂട്ടുകാരനാണ്. കയ്യിൽ ഒതുങ്ങാനേ ഉള്ളെന്നാണ് ബൈബിളിൽ പറയുക. പക്ഷേ പ്രത്യേകത ഇതാണ്, കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായാലും അവൻ രാജകൊട്ടാരത്തിൽ വരെ എത്തിപ്പെടുന്നു. കുറവുകൾ ഒത്തിരി ഉണ്ട്, ആൾക്കാർ ചിലപ്പോൾ കളിയാക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് വരുന്നവനല്ല, നീ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടാവും. പക്ഷെ നിന്റെ സ്വപ്നം രാജകൊട്ടാരമാണെങ്കിൽ ആ സ്വപ്നം വെറുതെ കളയരുത്. ഈ സ്വപ്നം നിന്റെ ഉള്ളിൽ തന്നത് ദൈവമാണെങ്കിൽ, ആ സ്വപ്നം ദൈവം നിറവേറ്റുമെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അധ്വാനിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ആ അധ്വാനത്തെ മാനിക്കുന്ന ദൈവം നീ രാജകൊട്ടാര സ്വപ്നം കണ്ടെങ്കിൽ രാജകൊട്ടാരത്തിൽ നിന്നെ എത്തിച്ചിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ട, ദൈവം നിന്നെ ഉയർത്തും. ഒരു പടുകുഴിയിൽ നിന്ന്, ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ജോസഫിനെ ഉയർത്തിയ ദൈവം, ആടുമേയിച്ച സ്ഥലത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് ദാവീദിനെ എത്തിച്ച ദൈവം, വിക്കനാണ് എനിക്ക് പറ്റൂല മിണ്ടാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന മോശയെ ഇസ്രായേലിൻ്റെ നേതാവാക്കിയ ദൈവം, മീൻ പിടിച്ച് നടന്ന ഒരു കുറച്ച് കൂട്ടുകാരെ പിടിച്ച് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിയ ദൈവം, പാറമടയിൽ നിന്ന് പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഉയർത്തിയ ദൈവം, ഇന്ന് രാവിലെ നിന്നെ വിളിച്ചുണർത്തിയ ദൈവം നിന്റെ രാജകൊട്ടാരത്തിൽ നിന്റെ സ്വപ്നത്തിൻ്റെ അപ്പുറത്ത് എത്തിച്ചിരിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ചുറ്റും നോക്കുക, നല്ലത് പഠിക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് മിടുക്കരായിട്ട് ജീവിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.